Hello friends, welcome to PSC HUB GK&CA. In the number discussion Pogonada, Vanangalam, Vana Vibangalam, and the topic in the second part. Abanamaka class load Kataka Paristhitic and Yochimaya Uri Pradeshata Avir Bavicha Sasya Jalangalana, A Pradeshate, Naisargiga, Sasya Jalangal. വാർഷിക വർഷപാതം വളരെ കൂടുതലുള്ള പശ്ചിമഘട്ടത്തിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ ഹിമാലയത്തിലും കാണപ്പെടുന്ന സസ്യവിഭാഗമാണ് ഉഷ്ണമേഖല മഴക്കാടുകൾ. ലോകത്തിലെ ഏറ്റവും വലിയ നിശാശലഭമായ അറ്റ്ലസ് മോത്ത് കാണപ്പെടുന്ന ഇന്ത്യയിലെ പ്രദേശമാണ് ഉഷ്ണമേഖല നിത്യഹരിത വനങ്ങൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഇലപൊഴിയും കാടുകൾ. കാലികമായി മാത്രം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഇലപൊഴിയും കാടുകൾ. ഇന്ത്യൻ ഉപദ്വീപിലെ കൂടുതൽ പ്രദേശങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് ഇലപൊഴിയും കാടുകൾ. രാജസ്ഥാൻ മരുഭൂമിയിലും ഉപദ്വീപിൻ്റെ മധ്യഭാഗങ്ങളിലും കാണപ്പെടുന്ന സസ്യജാലങ്ങളാണ് മുൾച്ചെടികളും കുറ്റിക്കാടുകളും. കടലും പുഴയും ചേരുന്ന ചില പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ് കണ്ടലുകൾ. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റകളിൽ കാണപ്പെടുന്ന വനങ്ങളാണ് കണ്ടൽ വനങ്ങൾ. സുന്ദർബൻസിൽ കാണപ്പെടുന്ന കണ്ടൽ വർഗ സസ്യമാണ് സുന്ദരി. ഉപ്പുരസമുള്ള മണ്ണിൽ വളരുന്ന പ്രത്യേക തരം സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. നദീമുഖങ്ങളിലും സമുദ്രതീരങ്ങളിലും കരയിടിച്ചിലിനെ ചെറുക്കാൻ സഹായിക്കുന്ന സസ്യജാലങ്ങളാണ് കണ്ടൽക്കാടുകൾ. ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഇന്ത്യയിൽ ആദ്യമായി കണ്ടൽക്കാടുകളെ റിസർവ് വനമായി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ഉയരം കൂടിയ പ്രദേശങ്ങളിൽ കാണുന്ന സ്തൂപികാഗ്ര വൃക്ഷങ്ങളും അതിശൈത്യമുള്ള പർവ്വതങ്ങളിലെ പായൽ വർഗ സസ്യങ്ങളും ഉൾപ്പെടുന്ന സസ്യജാലങ്ങളാണ് പർവ്വത വനങ്ങൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. കണ്ടൽക്കാടുകൾ ഏറ്റവും കുറവുള്ള സംസ്ഥാനം കേരളമാണ്. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുള്ള സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ ഉള്ളത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളിലാണ്. കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും കുറവ് കണ്ടൽക്കാടുകൾ ഉള്ളത് പുതുച്ചേരിയിലാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ കണ്ടലുകൾ ഉള്ള വൻകരയാണ് ഏഷ്യ. ലോകത്ത് ഏറ്റവും കുറച്ച് കണ്ടലുകളുള്ള വൻകരയാണ് ആഫ്രിക്ക. കണ്ടൽ വൈവിധ്യത്തിൽ മുന്നിൽ നിൽക്കുന്ന വൻകരയാണ് ഏഷ്യ. കണ്ടൽക്കാടുകളുടെ വിസ്തൃതിയിൽ ലോകത്ത് ഒന്നാം സ്ഥാനത്തുള്ള രാജ്യമാണ് ഇന്തോനേഷ്യ. ഇന്ത്യയിലെ ആകെ ദേശീയോദ്യാനങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 104 ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ നാഷണൽ പാർക്കാണ് ജിം കോർബേറ്റ് നാഷണൽ പാർക്ക്. ജിം കോർബേറ്റ് ദേശീയോദ്യാനത്തിൻ്റെ ആദ്യ പേരായിരുന്നു ഹെയ്ലി ദേശീയോദ്യാനം. ഇന്ത്യയിൽ ആദ്യമായി മൃഗങ്ങൾക്ക് വേണ്ടി ക്വാറന്റീൻ സെന്റർ ആരംഭിച്ച ദേശീയോദ്യാനമാണ് ജിം കോർബേറ്റ് ദേശീയോദ്യാനം. ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക്, ലഡാക്ക്. ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് സൗത്ത് ബട്ടൺ ആൻഡമാൻ ദേശീയോദ്യാനം. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ആൻഡമാൻ നിക്കോബാർ. ദേശീയോദ്യാനം ഇല്ലാത്ത സംസ്ഥാനമാണ് പഞ്ചാബ്. ഇന്ത്യയിലെ ഒരേയൊരു ഒഴുകുന്ന ദേശീയോദ്യാനമാണ് കേബൂൾ ലാംജാവോ. ഇന്ത്യ ഭൂട്ടാൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന നാഷണൽ പാർക്കാണ് മനാസ് നാഷണൽ പാർക്ക്. മിനി കാസിരംഗ എന്നറിയപ്പെടുന്നതാണ് രാജീവ് ഗാന്ധി ഒറാങ് ദേശീയോദ്യാനമാണ്. സിംഹങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഏക ദേശീയോദ്യാനമാണ് ഗിർ ദേശീയോദ്യാനം. ഗുജറാത്തിലെ ജുനഗഡ് ജില്ലയിലാണ് ഗിർ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ഒറ്റക്കൊമ്പൻ കണ്ടാമൃഗത്തിൻ്റെ സംരക്ഷണ കേന്ദ്രമാണ് കാസിരംഗ നാഷണൽ പാർക്ക്, ആസാം. ഹിമപ്പുലി പ്രധാന സംരക്ഷിത മൃഗമായിട്ടുള്ള ദേശീയോദ്യാനമാണ് ഹെമിസ് ദേശീയോദ്യാനം, ലഡാക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ബന്നാർഘട്ട, കർണാടക. ഇന്ത്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ പാർക്കാണ് ബന്നാർഘട്ട. കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പന്ന ദേശീയോദ്യാനം. കെൻ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് പന്ന ദേശീയോദ്യാനം. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് തഡോബ ദേശീയോദ്യാനം, മഹാരാഷ്ട്ര. വിദർഭയുടെ രത്നം എന്നറിയപ്പെടുന്ന ദേശീയോദ്യാനമാണ് തഡോബ ദേശീയോദ്യാനം. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വണ്ടോറാണ്, ആൻഡമാൻ ദ്വീപുകളിലാണ്. മഹാത്മാഗാന്ധി മറൈൻ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിലാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നംദഫ ദേശീയോദ്യാനം, അരുണാചൽ പ്രദേശ്. വാലി ഓഫ് ഫ്ലവേഴ്സ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ഏഷ്യയിലെ ഏറ്റവും വലിയ ട്യുലിപ്പ് പൂന്തോട്ടമാണ് ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്യുലിപ്പ് ഗാർഡൻ, ജമ്മു കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കർണാടകയിലെ ബെല്ലാരിയിലാണ്. അടൽ ബിഹാരി വാജ്പേയി സുവോളജിക്കൽ പാർക്ക് എവിടെയാണ്? ബെല്ലാരിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് കുടകിലാണ് സ്ഥിതി ചെയ്യുന്നത്. രാജീവ് ഗാന്ധി സുവോളജിക്കൽ പാർക്ക് പൂനെയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തിരുപ്പൂരാണ്. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് തിരുപ്പൂരാണ്. ഇന്ദിരാഗാന്ധി സുവോളജിക്കൽ പാർക്ക് വിശാഖപട്ടണത്താണ്. സഞ്ജയ് ഗാന്ധി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ്. കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് ദച്ചിങ്ങാം ദേശീയോദ്യാനം. കാശ്മീരി മാനുകളെ സംരക്ഷിക്കുന്ന ദേശീയോദ്യാനമാണ് ദച്ചിങ്ങാം ദേശീയോദ്യാനം. ഗണ്ഡകി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം. ഗണ്ഡകി നദിയുടെ സമീപത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് വാൽമീകി ദേശീയോദ്യാനം.